നമസ്കാരം. നമ്മുടെ നാട്ടിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന വിവാദമാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട്. അതായത് ചട്ടലംഘനമാണ് പ്രധാന ആരോപണം. അഴിമതി എന്ന വാക്കല്ല, ചട്ട ലംഘനം നടത്തി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾക്ക് പണം വേണം. പണം കായ്ക്കുന്ന മരം നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് അത് എങ്ങനെ സംഘടിപ്പിക്കും എന്നുള്ളത് സംബന്ധിച്ച് അതൊന്നും ആർക്കും അറിയണ്ട. പക്ഷേ ചട്ടം ലംഘിച്ച് വിദേശത്ത് നിന്ന് 2150 കോടി രൂപ സമാഹരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഈ ചട്ടം എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ടുള്ള ചോദ്യം. അതായത് ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു സംവിധാനം തുടങ്ങിയിട്ട് അതിലൂടെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ നാടിന് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനാണോ പ്രാമുഖ്യം നൽകേണ്ടത്, അതോ അതിനെ തകർത്തുകൊണ്ട് ഈ സംസ്ഥാനത്ത് പുരോഗതി വരരുത് എന്ന് ആഗ്രഹിക്കുന്നതാണോ മര്യാദ? കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചട്ടം ലംഘിച്ചതിൻ്റെ പേരിൽ ഈ നാടിന് എന്ത് ഗുണമുണ്ടായാലും അതൊന്നും കിട്ടാൻ പാടില്ല എന്ന് പ്രതിപക്ഷം വാശി പിടിക്കും. ഈ നാട്ടിൽ അറിയാൻ വയ്യാഞ്ഞിട്ട് പ്രതിപക്ഷത്തിനോട് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എതിർക്കുന്നത് CPMനെയാണോ അതോ BJPയാണോ? അത് ചെന്നിത്തല തുറന്നു പറയേണ്ട ഒരു സന്ദർഭമാണ്. ഇപ്പോഴത്തെ ഒരു സന്ദർഭം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു CPMആണെന്നാണ് തോന്നുന്നത്. എങ്ങനെയും കേരളത്തിൽ അധികാരത്തിലെത്തണം. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. കോൺഗ്രസ്സുകാർക്ക് പുനർവിചിന്തനം നടത്താനായിട്ടുള്ള ഒരു അനുഭവമാണ് അങ്ങോട്ട് കടന്നു പോകുന്നത്. ഘോരം ഘോരം പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്, വിടുവായ്ത്തനങ്ങൾ അടിക്കുന്നുണ്ട്, വലിയ വലിയ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്, അഴിമതിയെക്കുറിച്ച് വാചാലരാകുന്നുണ്ട്. പക്ഷേ സ്വന്തം പാർട്ടി എവിടെയെത്തി നിൽക്കുന്നു എന്നുള്ളത് ഈ നേതാക്കന്മാർക്ക് ഇതുവരെ കണ്ണു തുറന്ന് കാണാൻ പറ്റുന്നില്ല. അതായത് സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് മുഴുവൻ ഏകദേശം ഒഴുകിപ്പോയി കഴിഞ്ഞു, അധികാരം കിട്ടിയെടുത്തുൾപ്പെടെ ഒഴുകിപ്പോയി കഴിഞ്ഞു. എന്നിട്ടും അവർക്ക് അധികാരം കിട്ടാത്തിടത്ത് ഒരുപക്ഷേ ഈ സംഭവവികാസങ്ങൾ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ബ്രിട്ടീഷുകാർ എങ്ങനെ ഇന്ത്യയിൽ ഭരണം പിടിച്ചു എന്നുള്ള കാര്യമാണ്. അതായത് സദ്ഭരണവും ഗുണകരമായ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരുന്ന മേഖലകളിൽ അവരെ തകർക്കാൻ ചില അല്പന്മാരെ കൂട്ടുപിടിച്ച് ആ നാട്ടുരാജ്യത്തെ തകർത്ത് ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ എളുപ്പങ്ങളാക്കിയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ബ്രിട്ടീഷുകാരുമായിട്ട് വളരെ പെട്ടെന്ന് ചങ്ങാത്തത്തിലെത്തി മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ ശ്രമിച്ച ഒരു വിഭാഗക്കാരുണ്ട്. ആ വിഭാഗക്കാരുടെ രീതിയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ നാട്ടിൽ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും അധികാര കസേരയിലെത്തണം. കിഫ്ബി വഴി ഈ നാട്ടിൽ എന്ത് നടന്നിട്ടുണ്ട് എന്ന് പൊതുജനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന പദ്ധതിയിലൂടെ സ്കൂളുകൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. യാഥാർത്ഥ്യമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ആരോഗ്യ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമായിട്ടുണ്ട്. അത് നിങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലോ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കകത്ത് പോയിട്ട് 4 വർഷങ്ങൾക്കപ്പുറവും 4 വർഷങ്ങൾക്കിപ്പുറവുമുള്ള എന്ത് പ്രത്യേകതയുണ്ടെന്ന് സ്വമേധയാ പരിശോധിക്കാം. റോഡുകളുടെ നവീകരണം പോരാഞ്ഞിട്ട് നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള അന്തിമമായിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ അന്തിമമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും അവസാനിച്ചു കഴിഞ്ഞു. സ്ഥലം ഏറ്റെടുത്ത് കൈമാറി ഉടനടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് ഇത് കീറാമുട്ടിയായിട്ട് അവസാനിപ്പിച്ച് ഒരു വഴിയിലാക്കിയ സംഭവമായിരുന്നു. അതും ഏകദേശം കേന്ദ്രം പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക നൽകി സ്ഥലം ഏറ്റെടുത്താണ് നൽകിയിട്ടുള്ളത്. പണം കിഫ്ബി വഴിയാണ് പോയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ നാടിനുതകുന്ന, ഈ നാടിന് എല്ലാ കാലത്തും തണലാകുന്ന നിരവധി പദ്ധതികൾ കിഫ്ബിയിലൂടെ നടന്നിട്ടുണ്ട്. ഈ നാട് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കണ്ടത് 2 പ്രളയങ്ങളെ അതിജീവിച്ചു, ഓഖിയെ അതിജീവിച്ചു, നിപ്പയെ അതിജീവിച്ചു, കൊറോണയെ അതിജീവിക്കുന്നു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം മുഴുവൻ പോകുന്നത് ഇത്തരത്തിലുള്ള പ്രളയങ്ങളെയും അല്ലെങ്കിൽ ദുരന്തങ്ങളെയും നേരിടാൻ വേണ്ടി മാത്രം ഒരു സൈഡിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മറ്റൊരു സൈഡിൽ അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെ നടപ്പാകുമെന്നാണ് പറയുന്നത്. അപ്പോ അതൊന്നും നടക്കരുത്, ഈ നാട്ടിൽ ഒന്നും നടത്താൻ പാടില്ല. ഈ നാട്ടിൽ രാഷ്ട്രീയത്തിലൂടെ അധികാരം കിട്ടിയാൽ ചെയ്യേണ്ട കാര്യം എന്തെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, അവരെ പറ്റിക്കുക, വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കുക, ഒന്നും ചെയ്യാതിരിക്കുക. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഒരു തർക്കവുമില്ലാതെ പറയും കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടം ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ച് കാണിച്ചിട്ട് തെളിവ് സഹിതമാണ് ഓരോ കാര്യത്തിലും പറയേണ്ടത്. അല്ലാതെ എന്തിനും ഏതിനും കുറെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വിവാദമുണ്ടാക്കുകയല്ല വേണ്ടത്. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു അത് നിങ്ങൾ ചൂണ്ടിക്കാട്ടും. അഴിമതി, സ്വർണ്ണക്കടത്ത്, സ്വർണ്ണക്കടത്തോ അല്ലെങ്കിൽ അഴിമതിയോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അഴിമതി ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അതിലാരാ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രതിപക്ഷം എന്ന പേരിൽ ചെയ്യുകയാണെങ്കിൽ അവരെ ഈ നാടിന്ന് ആട്ടി ഓടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.
എന്തെല്ലാം തോന്നിയവാസങ്ങളാണ് ഈ ചെയ്യുന്നത്. അധികാരം പിടിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പെടുത്ത സന്ദർഭത്തിൽ തോന്നിയവാസങ്ങൾക്ക് മേൽ തോന്നിയവാസങ്ങൾ കാട്ടിക്കൂട്ടുകയാണ്. ഒരു ആർ എസ് എസ് നേതാവുമായി ചേർന്നിട്ടാണ് കോൺഗ്രസിന്റെ ഒരു അഭിഭാഷകൻ ഇപ്പോൾ കിഫ്ബിക്കെതിരെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മാത്യു കുഴൽ നാടെന്നാണ് പേര്. എന്നിട്ട് പറയാണ് എന്റെ മുന്നിൽ വന്നൊരു കക്ഷിയാണ്, കൊണ്ടുവന്ന കേസ് മാത്രമേ നോക്കിയുള്ളൂ, അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് എന്റെ വിഷയമല്ല, ഞാനൊരു അഭിഭാഷകനായതുകൊണ്ട് ഏത് തരത്തിലുള്ള കേസുകളും പരിഗണിക്കും, കോടതിയിലേക്ക് പോകുന്നവരെ. ആ പറയുന്ന കോൺഗ്രസ് നേതാവിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കേസുമായി നിങ്ങളുടെ മുന്നോട്ട് വരികയാണ്, അയാൾ അഴിമതി നടത്തി, അല്ലെങ്കിൽ അയാൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തി, അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തി, നിങ്ങൾ ആ കേസ് ഏറ്റെടുക്കുമോ? വലിയ രാഷ്ട്രീയ വിവാദത്തെക്കുറിച്ച് വർത്തമാനം പറയുകയാണ്. കൂടുതൽ സ്വന്തം കരിയറിനെ കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം ജോലിയെക്കുറിച്ചൊന്നും കോൺഗ്രസ്സുകാർ അഭിപ്രായ പ്രകടനം നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഒന്നെടുത്ത് പരിശോധിച്ചാൽ മതി ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരിലുള്ള കേസുകളും എത്ര പേർ വിജിലൻസ് അന്വേഷണം നേരിടുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. അതിൻ്റെ കേന്ദ്രവുമായി അല്ലെങ്കിൽ ബി ജെ പിയുമായൊക്കെ അടുത്ത ബന്ധം സ്ഥാപിച്ച് വെച്ചിട്ട് അവരുമായി ഏറ്റവും അടുത്ത രീതിയിൽ ഇപ്പോൾ സൗഹാർദ്ദപരമായിട്ടാണ് ഈ നാട്ടിൽ ഇടപെടുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ നാട്ടിൽ വളരാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചാൽ മതി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ നാട്ടിൽ എതിർശബ്ദമില്ലാത്തൊരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ആ കോൺഗ്രസ് ഇന്നിപ്പോൾ എവിടെ പോയി നിൽക്കുകയാണ്? ഈ നാട്ടിൽ അവിടെ അവിടെ പേരിനുണ്ട്, എന്നിട്ടും പറയുകയാണ് ഞങ്ങളാണ് ഈ നാടിനെ നയിക്കാൻ പോകുന്നതെന്ന്. അധികാരം കിട്ടിയെടുത്ത് മര്യാദയ്ക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല. ജയിച്ച MLA മാരെ റിസോർട്ട് പാർപ്പിച്ചിട്ട് വേണം പിന്നീട് നിയമസഭയെ കൊണ്ടുപോയി ഭൂരിപക്ഷം തെളിയിക്കാനായിട്ട്. എന്തൊരു ഗതികേടാണ്! എന്നിട്ടാണ് ഈ നാട്ടിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മര്യാദകളുമില്ലാതെ ഒരു സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിഫ്ബി എന്ന സംവിധാനത്തെ ഒരു തരത്തിലും നിങ്ങൾക്ക് അഴിമതി എന്ന പേരിൽ കൊടുക്കാൻ കഴിയില്ല. ആ സംവിധാനം മസാല ബോണ്ട് ഇറക്കി ഇവിടത്തേക്ക് വിദേശ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ നാടിന് ഗുണമുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ, അല്ലെങ്കിൽ ആ പണം കൊണ്ട് ഈ നാട്ടിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലായിടത്തും പുകമറ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി കുറച്ച് മാധ്യമങ്ങളെയും ഒപ്പം നിർത്തി എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കണം. ഇത് മാത്രമേ ആഗ്രഹമുള്ളൂ. ഒരു കാര്യം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കുക, നീതിയുള്ള പ്രവർത്തനങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവും, അതിൽ യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയെന്നിരിക്കാം, പക്ഷേ അത് ഒരു കാലത്തും നിലനിൽക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം രമേശ് ചെന്നിത്തല മനസ്സിൽ കുറിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഉണ്ടാക്കുന്ന നേട്ടം ഒരു പക്ഷേ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ആട്ടപടനം പറിച്ചു കൊണ്ടുപോകും. നിങ്ങളുടെ മുൻപത്തെയുള്ള ഉദാഹരണങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി, രമേശ് ചെന്നിത്തലയ്ക്ക് അത് സംബന്ധിച്ചൊരു ഉത്തരം കൃത്യമായി ലഭിച്ചിരിക്കും.